കണ്ണൂർ സർവകലാശാല തലപ്പത്ത് ചേരിപ്പോരൂക്ഷം. ചോദ്യപേപ്പർ വിവാദത്തിൽ പരീക്ഷാ കൺട്രോളർ രാജി സന്നദ്ധത അറിയിച്ചതിന് പിന്നാലെ പ്രോവിസിയും രാജിക്കത്ത് നൽകി. വിസിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് രാജി. എന്നാൽ സംഭവം വിവാദമായതോടെ രാജി വെച്ചിട്ടില്ല എന്ന വിശദീകരണവുമായി സർവകലാശാല രംഗത്ത് വന്നു. മുൻവർഷങ്ങളിലെ അതേ ചോദ്യങ്ങൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് നൽകിയ സംഭവങ്ങൾ ചർച്ചയാവുന്നതിനിടയിലാണ് കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ സാബു എ ഹമീദ് വിസിക്ക് രാജിക്കത്ത് നൽകിയത്. വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രനുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് രാജി സന്നദ്ധതയ്ക്ക് കാരണം. സർവകലാശാലയുടെ ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ചെയർമാൻ കൂടിയാണ് പ്രോ വിസി. എന്നാൽ ഇദ്ദേഹം അറിയാതെയാണ് പരീക്ഷയും ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിസ്സഹകരണവും രാജിക്ക് വേഗത വർദ്ധിപ്പിച്ചു. ചോദ്യങ്ങൾ തയ്യാറാക്കിയ അധ്യാപകരുടെയും പരീക്ഷാ കൺട്രോൾ ബോർഡിന്റെയും ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ചോദ്യങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്ന് സാബു നേരത്തെ നിലപാടെടുത്തിരുന്നു. ചോദ്യപേപ്പർ വിവാദം ചർച്ചയായതോടെ പരീക്ഷാ കൺട്രോളറായ എം ജെ വിൻസെന്റ് ആദ്യം രാജി സന്നദ്ധത അറിയിക്കുകയും സ്വീകരിക്കാതെ വന്നതോടെ ഡെപ്യൂട്ടേഷൻ നീട്ടാതെ മടങ്ങുകയുമായിരുന്നു. സംസ്ഥാന സർക്കാർ പിന്തുണയോടെ വീണ്ടും വി സി ആയി എത്തിയ ഗോപിനാഥ് രവീന്ദ്രന്റെ തെറ്റായ ഇടപെടലുകൾക്കെതിരെ ഇടത് അധ്യാപകരിലും പ്രതിഷേധം ഉയരുന്നുണ്ട്. ജനം കണ്ണൂർ.